എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിലെ പത്താമത്തെയും പതിനൊന്നാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് സ്വർഗവർണന തന്നെയാണ് വിഷയം നമുക്ക് ആദ്യം പത്താമത്തെ ശ്ലോകം നോക്കാം ഇത് ഉപജാതി വൃത്തത്തിലുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിലും ദേവന്മാരും ദേവസുന്ദരിമാരും തമ്മിലുള്ളതായ നവോഢകളായിട്ടുള്ള വധുക്കളെ കൊണ്ട് നടക്കുന്നതായ കഥയാണ് വർണ്ണിക്കുന്നത് നമുക്കാദ്യം പതച്ചേതെന്ന് നോക്കാം നേതും ത്രപാനമ്ര മുഖീ സ്ഫുടാനി യത് സ്വർണഗുഹാന്തരാണി സിദ്ധാഹ പ്രയത്നേന വിനാ നവോഠാഹ നയന്തി നീലോബല ഗഹ്വരാണി വളരെ ലളിതമായിട്ടുള്ള പദങ്ങൾ ചേർത്തിട്ടുള്ളതായ ഒരു ശ്ലോകാണ് ഇവിടെ സിദ്ധന്മാർ അല്ലെങ്കിൽ ദേവന്മാർ അവരെന്താണ് ചെയ്യണതെന്ന് പറയാണ് ത്രപാനമ്ര മുഖീ നവോഢാ ഹത്രീ എന്നർത്ഥം അതായത് ത്രപാനമ്രമുഖികളായിട്ടുള്ള ത്രപ എന്ന് പറഞ്ഞാൽ ലജ്ജ ലജ്ജ കൊണ്ട് തല താഴ്ത്തിയിരിക്കുന്ന നാണം കൊണ്ട് മുഖം കുനിച്ചിരിക്കുന്നവരായ നവോഢകളായ സ്ത്രീകൾ നവോഢകൾ എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ട് അധികമാവാത്തവര് നവപരിണീതകൾ അല്ലെങ്കിൽ നവവധുക്കൾ എന്നൊക്കെ പറയും വിവാഹം കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല അപ്പോൾ അവർക്ക് വളരെയധികം നാണമുണ്ടാവും കുറച്ചു കാലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത് അന്നത്തെ കാലത്ത് അല്ലെങ്കിൽ സ്ത്രീകൾ സാമാന്യമായിട്ട് അങ്ങനെയാണ് വർണ്ണിക്കാറുള്ളത് വിവാഹ സമയത്തും അതിനുശേഷമുള്ള കുറച്ച് കാലമൊക്കെ പൊതുവേ അവർ ലജ്ജാ നമ്പ്രമുഖികളാവും അപ്പോൾ അങ്ങനെയുള്ള ലജ്ജാ നമ്പ്രമുഖികളായിട്ടുള്ള സ്ത്രീകളെ നവോഢാഹ സ്ത്രീ സ്ഫുടാനീ യുവർണ ഗുഹാന്തരാണി സ്ഫുടങ്ങളായ എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം തെളിഞ്ഞു കാണുന്ന നല്ല പ്രകാശമാനമായിരിക്കുന്ന സ്വർണ ഗുഹകളിലേക്ക് സുമേരുപർവതത്തിൻ്റെ സ്വർണമയങ്ങളായിട്ടുള്ള ഗുഹകളിലേക്ക് നേതും അനീഷാഹ കൊണ്ടുപോകുവാൻ കഴിവില്ലാത്തവരായിട്ട് അസമർത്ഥന്മാരായിട്ടുള്ള സിദ്ധാഹ സിദ്ധന്മാർ അഥവാ ദേവന്മാർ ഗന്ധർവന്മാർ അങ്ങനെ എല്ലാവരെയും കൂട്ടിയാണ് പറയണത് അവരെല്ലാവരും സുമേരു പർവ്വതത്തിൻ്റെ മുകളിൽ തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ നവവധുക്കൾക്ക് നവവരന്മാരും നവവധുക്കളും കൂടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വധു വധുക്കൾക്ക് ഒരു നാണുണ്ടാവും അതുകൊണ്ട് അവരെയും കൊണ്ട് നല്ല വെളിച്ചുള്ള സ്ഥലത്തേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ പൊതുവേ അവർക്ക് ഭർത്താക്കന്മാർക്ക് സിദ്ധന്മാരായാലും ഗന്ധർവന്മാരായാലും യക്ഷന്മാരായാലും കിന്നരന്മാരായാലും അവരെയൊക്കെ അർദ്ധദേവന്മാരെന്നാണ് വിളിക്കുക അല്ലെങ്കിൽ ദേവന്മാരായാലും അവർക്കൊക്കെ ഇവരെ കൊണ്ട് നടക്കുക വെളിച്ചത്ത് അവരെയും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തുകൊണ്ട് എങ്കിൽ അവർക്ക് നാണം കൊണ്ട് അവർ വിവശരായിത്തീരും സ്ത്രീകൾ പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ സാമീപ്യം കൊണ്ട് തന്നെ അവർക്ക് വളരെയധികം നാണുണ്ടാവും അപ്പോൾ വളരെ വെളിച്ചമുള്ള പ്രദേശങ്ങളിലേക്ക് എല്ലാവരും കാണുകയെ കൊണ്ടുപോവുക കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ലാത്ത മറ്റു ചില പ്രദേശങ്ങളുണ്ടായിരുന്നു അതാണ് പറയണത് അങ്ങനെയുള്ള സിദ്ധന്മാർ പ്രയത്നേന വിന ഒട്ടും പ്രയത്നമില്ലാതെ തന്നെ നീലോപല ഗഹരാണി നയന്തി നീലോപലം എന്ന് പറഞ്ഞാൽ ഇന്ദ്രനീല കല്ലുകൾ പാകിയതായിട്ടുള്ള ഗുഹകളിലേക്ക് ഇന്ദ്രനീല കല്ലുകൾക്ക് ഒരു ഇരുണ്ട നിറമാണല്ലോ നീല നിറമാണ് അപ്പോൾ അവിടെ അത്രയ്ക്ക് സ്ഫുടത അല്ലെങ്കിൽ തെളിച്ചുണ്ടാവില്ല അപ്പോൾ ഭാര്യാ ഭർത്താക്കന്മാർ ആരൊക്കെയാണ് കയറിപ്പോകുന്നത് അവരുടെ സ്വൈരവിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോണത് അങ്ങനെ പോകുമ്പോൾ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന നാണം ആ നാണത്തെ മറയ്ക്കാൻ വേണ്ടിയിട്ട് സിദ്ധന്മാർ പലപ്പോഴും സാധി അവർക്ക് സാധിക്കാറില്ല അല്ലെങ്കിൽ സ്ത്രീകളുടെ നാണം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിവാക്കുന്നത് അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ള സിദ്ധന്മാർ ഈ നാണിച്ചിരിക്കുന്ന സ്ത്രീകളോട് കൂടിയിട്ട് ഭാര്യമാരോട് കൂടിയിട്ട് അവർ സ്ഥിരമായിട്ട് കയറി പോകുന്നത് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയതായ ഗുഹകളിലേക്കാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വെളിച്ചം കുറച്ച് കുറവായതുകൊണ്ട് കൊണ്ട് ഇരുണ്ട ഒരു അവസ്ഥയാണ് കാലാവസ്ഥയാണ് ഇങ്ങനെയുള്ള ഗുഹകളിലുള്ളത് എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ആർക്കും ആരെയും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അതാണ് നീലോപല ഗഹ്വരാണി കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഗുഹകളിലേക്ക് അവരെ ആ സ്ത്രീകളെ നവോഢകളായിട്ടുള്ള വധുക്കളെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ സിദ്ധന്മാർ കൊണ്ടുപോകുന്നു നയന്തി നയിക്കുന്നു അപ്പോൾ നവോഢകളെ നയിക്കാൻ സാധിക്കാത്തവരായിട്ടുള്ള സിദ്ധന്മാർ തെളിഞ്ഞ വെളിച്ചമില്ലാത്തതായ ഇന്ദ്രനീലക്കല്ലുകൾ പാകിയതായ ഗുഹകളിലേക്ക് നയിക്കുന്നു അവിടേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവിടേക്ക് പോകാൻ ഈ സ്ത്രീകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവർക്ക് നാണക്കേടൊന്നും ഇല്ലാതെ അവരൊപ്പം ഭർത്താക്കന്മാരോടൊപ്പം ഇങ്ങനെയുള്ള ഗുഹകളിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് പറയണത് ഇവിടെയും ഇന്ദ്രനീല കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഗുഹകള് പത്മരാഗം കൊണ്ടുണ്ടാക്കിയ ഗുഹകൾ അല്ലെങ്കിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഗുഹകള് എല്ലാം സമ്പദ് സമൃദ്ധിയെ തന്നെയാണ് കാണിക്കണത് ഇത് ആദ്യം പറഞ്ഞ ചില ശ്ലോകങ്ങളുടെ ആവർത്തനം പോലെ തോന്നാം എന്നാൽ അടുത്തൊരു ശ്ലോകം വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഭാവന നമുക്ക് ആ ശ്ലോകം ചൊല്ലി നോക്കാം ഈ ഒരു ശ്ലോകത്തിലും ഉപജാതി വൃത്തം തന്നെയാണ് വിഭാന്തി ീ ആ സുമേരുപർവതത്തിൻ്റെ മുകളിലുള്ള ഉദ്യാനങ്ങളിലൊക്കെ ദേവസുന്ദരിമാരുടെ കാൽപ്പാടുകൾ കാണാനുണ്ട് എന്നാണ് പറയണത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ശ്ലോകാണ് അവിടെയും സ്വഭാവോക്തി എന്നുള്ള അലങ്കാരമാണ് വരുന്നത് അതായത് പൂ പോകുന്ന ദേവസുന്ദരിമാരുടെ അത്ത് വരെയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും നമുക്ക് ശ്ലോകത്തിലെ പദേദം നോക്കാം യത്ര ഉദ്യതാനാം കുസുമാപചായേ കാന്താസു കൽപ്പദ്രുമവാടികാസു വിഭാന്തി സുത്രാമ വിലാസിനീനാം പദാനി ലാക്ഷാരസപാടലാനി സുത്രാമവിലാസിനീനാം എന്നുള്ളത് ഒറ്റ വാക്കാണ് ഇവിടെയും വിലാസിനി എന്നുള്ള പദം വരുന്നുണ്ട് അങ്ങനെ ധാരാളമായിട്ട് ആ പദം പ്രയോഗിച്ചത് കൊണ്ട് തന്നെ ആവാം രാമപാണിവാദരുടെ വ്യാഖ്യാനത്തിന് വിലാസിനി എന്നുള്ള പേര് വന്നത് വിലാസങ്ങളോട് കൂടിയവൾ എന്നുള്ള ആ പദത്തിന്റെ ഭംഗി കണ്ടിട്ടാവാം രാമപാണിവാദർ ആ വ്യാഖ്യാനത്തിന് അങ്ങനെ തന്നെ ആ സുന്ദരമായിട്ടുള്ള പേര് കൊടുത്തത് അപ്പോൾ ഇവിടെ എന്താണ് പറയണതെന്നാണെങ്കിൽ എത്ര ആ മഹാമേരു പർവ്വതത്തിൽ കാന്താസു കല്പദ്രുമവാടികാസു കാന്താസു എന്ന് പറഞ്ഞാൽ മനോഹരങ്ങളായ നല്ല ഭംഗിയുള്ളതായ കൽപ്പദ്രുമവാടികാസു വാടിക എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്നാണ് അർത്ഥം കൽപ്പദ്രുമവാടിക കൽപ്പദ്രുമങ്ങൾ കൽപ്പവൃക്ഷങ്ങൾ നിറയെ നിൽക്കുന്നതായിട്ടുള്ള പൂന്തോട്ടങ്ങൾ ഉദ്യാനങ്ങൾ ആ ഉദ്യാനങ്ങളിൽ കുസുമാപചായേ ഉദ്യതാനാം സുത്രാമവിലാസിനീനാം കുസുമാപചായം കുസുമ അപചായം എന്ന് പറഞ്ഞാൽ പൂക്കൾ എറുക്കുക പൂക്കൾ പറിക്കാൻ പോകുന്ന പൂവിറുക്കുന്ന കാര്യത്തിൽ ഉദ്യതാനം ആ പൂവിറുക്കാൻ പോകുന്ന അതായത് സുമേരു പർവ്വതത്തിലെ ഉദ്യാനങ്ങളിൽ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ പൂ പറിക്കാൻ പോകുന്നവരായിട്ടുള്ള സുന്ദരിമാര് ആ സുന്ദരിമാരാരാണ് സുത്രാമ വിലാസിനിമാര് സുത്രാമൻ എന്ന് പറഞ്ഞാൽ സുത്രാമാവെന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രൻ്റെ വിലാസിനിമാർ ദേവസുന്ദരിമാർ അപ്സരസ്സുകൾ ആ ഇന്ദ്രപുരസുന്ദരിമാരുടെ പദാനി വിഭാന്തി പദാനി പാദങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ എന്നുള്ളത് കൊണ്ട് കാൽപ്പാടുകൾ എന്നാണ് അർത്ഥം അവരുടെ കാൽപ്പാടുകൾ വിഭാന്തി ശോഭിക്കുന്നു എങ്ങനെയുള്ള കാൽപ്പാടുകളാണ് ആ പ്രദേശങ്ങളിലൊക്കെ കാണുന്നത് എന്നാണെങ്കിൽ ലാക്ഷാരസപാടലാനീ പദാനി പാടലങ്ങൾ ലാക്ഷാരസം എന്ന് പറഞ്ഞാൽ ചെമ്പഞ്ഞിച്ചാറ് ചെമ്പഞ്ഞിച്ചാറ് എന്ന് പറഞ്ഞാൽ കാലിലൊക്കെ കാലൊക്കെ അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായ ചുവന്ന നിറമുള്ളതായ ഒരു ദ്രാവകത്തിനെയാണ് ചെമ്പഞ്ഞിച്ചാർ അത് പൂക്കളൊക്കെ പിഴിഞ്ഞൊഴിച്ചുണ്ടാക്കുന്നതാണ് ഇപ്പോഴൊക്കെ നൃത്തത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചില ദ്രാവകങ്ങൾ ചില പദാർത്ഥങ്ങൾ അങ്ങനെ കാണാറുണ്ട് അല്ലെങ്കിൽ മൈലാഞ്ചി പോലെയുള്ളതിനൊക്കെ അങ്ങനത്തെ സ്വഭാവമുണ്ട് അത് ഇട്ടിട്ടുണ്ടെങ്കിൽ കയ്യിലും കാലിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിന് കൈയിനും കാലിനും വിരലുകൾക്കും നഖങ്ങൾക്കും ഒരു ചുവപ്പ് നിറ ഉണ്ടാവും കുറച്ച് കാലത്തൊക്കെ അതൊരു സൗന്ദര്യം നൽകുകയും ചെയ്യും ഇതൊക്കെ അലങ്കാര വസ്തുക്കളിൽ പെടും സ്ത്രീകളുടെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആ ലാക്ഷാരസങ്ങൾ കൊണ്ട് ലാക്ഷാരസം ഉള്ളത് കൊണ്ട് ചെമ്പഞ്ഞിച്ചാറിൻ്റെ സാന്നിധ്യം കൊണ്ട് പാടലാനി പാടലം എന്ന് പറഞ്ഞാൽ കടും ചുവപ്പല്ല ഒരുതരം ഓറഞ്ച് കലർന്നതായ ചുവപ്പ് നിറം അതായത് ഈ മൈലാഞ്ചിയുടെയൊക്കെ ഒരു നിറം പോലെ തന്നെ അങ്ങനെയുള്ളതായ നിറങ്ങൾ ആ എന്താണ് പൂന്തോട്ടങ്ങളിൽ മുഴുവനും കാണാൻ സാധിക്കുന്നു അപ്പോൾ കാലുമ്മ അണിയുന്നതാണ് ചെമ്പഞ്ചിച്ചാറ് ആ കാലുമ്മ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്നാലേ അത് ഉണങ്ങിയിട്ട് കാലിൽ നല്ല ഭംഗിയുള്ള നിറം ഉണ്ടാവുള്ളൂ പക്ഷേ ഈ ദേവസുന്ദരിമാർ പൂപ്പെറിക്കുക എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ ചാടി എണീറ്റ് പോന്നിട്ട് കൂട്ടുകാരോടൊപ്പം പോരാനുള്ള ഉത്സാഹത്തിൽ കാലിൽ കാലിലെഞ്ഞാൽ ചെമ്പഞ്ഞിച്ചാർ ഉണങ്ങിയോ ഒന്നൊന്നും നോക്കാതെ പെട്ടെന്ന് എണീറ്റ് പോരണത് കൊണ്ട് അതൊക്കെ ആ ഏതേക്കൂടെ ഒക്കെയാണോ നടക്കണത് അവിടെ മുഴുവനും കാൽപ്പാടുകൾ പതിഞ്ഞിട്ട് ചെമ്പഞ്ഞിച്ചാറിൻ്റെ നിറം ചവിട്ടിയെടുത്തൊക്കെ കാണാനുണ്ട് എന്നാണ് പറയണത് വളരെ ഭംഗിയുള്ളതായ ഒരു സ്വഭാവോക്തി അലങ്കാരം അവർ പലപ്പോഴും ഉദ്യാനത്തിൽ പോയിട്ട് താഴെ നിൽക്കുന്നതായിട്ടുള്ള പൂക്കൾ പറിക്കുന്നുണ്ടാവും ഒന്ന് പൊങ്ങിയിട്ട് മുകളിൽ നിൽക്കുന്നതായ പൂക്കൾ പറിക്കുക വല്ല ചെറിയ വടി വടികൊണ്ട് താഴ്ത്തിപ്പിടിച്ച് പൊട്ടിച്ചെടുക്കുക അങ്ങനെയൊക്കെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇങ്ങനെ കണ്ണടച്ചാൽ കണ്ണിൽ കൂടെ മിന്നിമറിയണത് കാണാം അവരുടെ പൂ പറിക്കാനുള്ള ഉത്സാഹം പെൺകുട്ടികളുടെ പൂക്കളോടുള്ള താല്പര്യമൊക്കെയാണ് കവി ഇവിടെ വർണ്ണിക്കണത് അങ്ങനെ നടക്കുമ്പോഴാണ് ഇവരുടെ കാലിലുള്ളതായ ചെമ്പഞ്ഞിച്ചാറ് ആ പ്രദേശങ്ങളിലൊക്കെ പതിയണത് അപ്പോൾ അവരൊക്കെ അതിൽ കൂടെ നടന്നു എന്നുള്ളത് മനസ്സിലാക്കാനും ഈ

കാന്താസുകൽപദ്രുമവാടികാസു വിഭാന്തിലാസിനീന പദാനിലാക്ഷാരസപാടലീം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് ശ്ലോകങ്ങളെ കൊണ്ട് സുമേരു പർവ്വത വർണ്ണന തീരാണ് അതിൻ്റെ മുകളിലുള്ളതായ ബ്രഹ്മലോകത്തിലേക്ക് പൃഥ്വിദേവി ഭൂമിദേവി എല്ലാവരെയും കാണാൻ ദേവന്മാരെയും ബ്രഹ്മാവിനെയുമൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരണതാണ് വർണ്ണിക്കുന്നത് അതിന് മുമ്പുള്ളതായ ആ പർവ്വതത്തിൻ്റെ വർണ്ണന ഓരോരോ കൊണ്ട് കവി ഭംഗിയൊക്കെയാണ് ചെയ്യുന്നത് ഈ രണ്ട് ശ്ലോകങ്ങളും ശ്രോതാക്കളുടെ മുമ്പിൽ അർപ്പിച്ചുകൊണ്ട് ഗുരു നമസ്കരിച്ചു നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ നന്ദി